Hello, welcome to Shaina's Vlogs. അപ്പോൾ ഇന്ന് ഞാൻ പർച്ചേസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഷോപ്പിങ്ങിനുള്ള ദിവസമായിട്ട് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ മൊത്തമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സോപ്പ്, വെളിച്ചെണ്ണ, പേപ്പർ, അതുപോലെ തന്നെ വീട്ടിലോട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്പോഞ്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട്, അലുമിനിയം പേപ്പർ ഇതെല്ലാം കൂടി വാങ്ങിച്ചിട്ട് ഇതിന് ടോട്ടൽ എത്രയാവും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 50 യൂറോ ആണ് ഇതിന് വേണ്ടിയിട്ട് കണക്കാക്കിയത്. കെച്ചുപ്പ്, അതുപോലെ ക്ലോറിൻ ജ്യൂസ്, എല്ലാ ഐറ്റംസും കുറേശ്ശെ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ, അപ്പോൾ ഇത് നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ഇതാണ് ഞാൻ വാങ്ങണത്. അതിനുശേഷം ഇത് എന്താണ് വാങ്ങിച്ചതെന്നുള്ളത് കാണിച്ചു തരാം. ബിസ്ക്കറ്റ്, പിന്നെ 2 പാക്കറ്റ് കെർലോക്സ് എടുത്തിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ. പിന്നെ നമുക്ക് മീൻ്റെ സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ ഞാൻ 2.99 ചാളനെ കണ്ടപ്പോൾ 1 കിലോ ചാള വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കത് അവർ നന്നാക്കി തലയൊക്കെ കളഞ്ഞ് നന്നാക്കി വൃത്തിയാക്കി തരും. അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി റെഡിയാക്കിയാൽ മാത്രം മതി. പിന്നെ അത് ആ ബോക്സിലിരിക്കണത് ഞണ്ടാണ്. ഞണ്ട് നല്ല പിടയ്ക്കണ ഞണ്ടായതുകൊണ്ട് ഒരു ബോക്സിൽ അടച്ച് വെച്ചേക്കണതാണ്. അപ്പം ഞാനത് 1 കിലോ എടുക്കുന്നുണ്ട്. അതിന് 4.79 കിലോന്. അപ്പം അത് ഇനി നന്നാക്കാനൊന്നുമില്ല, ചെറിയ ഞണ്ടാണ്. പിന്നെ അതേ കൂന്തൽ, ചെമ്മീൻ, ട്യൂണ എല്ലാ മീനുകളും നമുക്കിവിടെ കിട്ടും കേട്ടോ. പിന്നെ നാട്ടിലെ എല്ലാ മീനും കിട്ടില്ല. പിന്നെ കക്കയുണ്ട്, കല്ലുമ്മക്കായുണ്ട്. പിന്നെ അതെ ഈ മീനാണ് പിന്നെ ഞാൻ എടുക്കുന്നത്. 2 മീൻ, ഇതിൻ്റെ വില 5.99. ദൊരാദ എന്നാണ് മീനിൻ്റെ പേര്. അപ്പോൾ 2 മീൻ എടുത്തു കഴിഞ്ഞാൽ 1 കിലോ 1.5 കിലോ ഉണ്ടാവും. അപ്പോൾ അത് 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതും അവർ നന്നാക്കി തലയൊക്കെ വൃത്തിയാക്കി എല്ലാം കളഞ്ഞിട്ട് ചെതമ്പലൊക്കെ കളഞ്ഞിട്ട് തരും. അപ്പോൾ ഞാനത് അവരെങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അതിന് അപ്പം മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിനി വേറെ സാധനങ്ങൾ നോക്കട്ടെ. അപ്പോൾ ഇനി എടുക്കാനുള്ള കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട്. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടുതൽ വേണം. അപ്പോൾ സാധാരണ രീതിയിലാണെങ്കിൽ ഒരു ചോറും കറിയൊക്കെ ഉണ്ടാക്കിയ പരിപാടി കഴിഞ്ഞു. പക്ഷേ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടുതൽ വേണം. അപ്പോൾ അതെ ന്യൂഡിൽസ് 4 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ സോസേജ് 1 പാക്കറ്റിൽ 4 എണ്ണം വീതം ഉണ്ടാവും. അപ്പോൾ അതൊരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നാച്ചുറൽ യോഗർട്ട് എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ഫ്രൈ എടുത്തിട്ടുണ്ട്. പിന്നെ ഐസ്, നമ്മുടെ ഐസില്ലേ, ഇങ്ങനെ എന്താ പറയുക, പെപ്സി എന്നൊക്കെ പറയില്ലേ, അതൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണം 1 പാക്കറ്റിൽ 12 എണ്ണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി ബില്ലടിക്കണം. ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തു നിന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ദിയ എന്ന് പറയും കടയുടെ പേര്. ദിയ എന്നാണ് ഞാനിന്ന് പർച്ചേസ് ചെയ്തത്. അപ്പം ഞാനൊരു 50 യൂറോ റൗണ്ട് എത്തിക്കാനാണ് പോയത്. പക്ഷേ 51 സംതിങ് ആയി, അത് കുഴപ്പമില്ല. പക്ഷേ ഇതെന്തൊക്കെയാണെന്ന് ബാക്കിയുള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പർച്ചേസ് ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഞങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്താഴ്ച വീണ്ടും വാങ്ങിക്കണം. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കുക, വേറെ സാധനങ്ങൾ എടുക്കും. അപ്പോൾ ഇത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ പോവും. ഇങ്ങനെ തന്നെയാണല്ലോ ജീവിതം. അപ്പോൾ ഇത് റുലേത്ത, സ്പാനിഷിൽ പറയും റുലേത്ത പോലെയാണെന്ന് പറയും. അതെ, അതുപോലെ തന്നെയാണ് ലൈഫ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം വീട്ടിൽ ചെന്നിട്ട് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ വീടെത്തിയപ്പോൾ ആദ്യം ചെയ്തത് ചാള വറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പച്ചക്കുരുമുളകും മഞ്ഞപ്പൊടി, മുളകുപൊടി, ഉപ്പും, 2 തല്ലി വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് നാരങ്ങാ നീര് പിഴിഞ്ഞു വെച്ചിട്ട് അതിനൊന്ന് അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്തിട്ട് നമുക്ക് മീന വരഞ്ഞ് വെച്ചേക്കണം. മീന നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അത് അവിടെ കിടന്ന് വറക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം. പിന്നെ ഇതിൽ ഞാൻ 2 പിസ്സ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കാണിക്കാത്ത പലതും അന്നേരത്തെ ഇന്നത്തുണ്ട് കേട്ടോ. അപ്പം ഞാനത് അന്നേരത്തെ സമയമില്ലാത്ത കാരണം കൊണ്ടാണ് ഫുള്ള് കാണിക്കാഞ്ഞത്. പിന്നെ ഇതൊക്കെ തന്നെ, ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നതാണ്. പാമ്പോലത്തെ ചായയിൽ മുക്കി കഴിക്കുന്നതാണ്. പിന്നെ ഇത് കെർലോക്സ് 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പാക്കറ്റ് ഞാൻ കളഞ്ഞതാണ് കേട്ടോ. പിന്നെ ബിസ്ക്കറ്റ്, ജ്യൂസ്, പിന്നെ ഇത് ക്ലോറിൻ,
പിന്നെ സോസേജ് ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, ഇത് കറ്റാർവാഴയുടെ ഓയിലാണ്, മേത്തൊക്കെ തേക്കാം അല്ലെങ്കിൽ തലയിൽ തേക്കാം. പിന്നെ അലൂമിനിയം പേപ്പർ, ഇതൊക്കെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തീർക്കുന്ന സാധനങ്ങളല്ലല്ലോ, പല ദിവസങ്ങളിലായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒരാഴ്ച ഇങ്ങനെ ഓടും. അപ്പോൾ അടുത്ത ആഴ്ച പോകുമ്പോഴും നമ്മൾ വേറെ സാധനങ്ങൾ എടുക്കും, അരി സാധനങ്ങളും പച്ചക്കറിയൊക്കെ ആവും ഇനി പോകുമ്പോൾ എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ മാറി മാറി വരും. ഇത് തന്നെയാണ് ലൈഫ്, എല്ലാവർക്കും ഇതേപോലെയൊക്കെ തന്നെയാണ്, പ്രത്യേകതയൊന്നുമില്ല. അപ്പം ഞാനിത് എൻ്റെ ബ്ലോഗായിട്ട് ചെയ്തു, മാത്രം ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്ത വാങ്ങിച്ച സാധനങ്ങളാണിത്. അപ്പോൾ ഇത് ഐസാണ് കേട്ടോ, പെപ്സി. അപ്പോൾ ഇത് ഐസാക്കിയിട്ട് വേണം, ഇതിപ്പോൾ വെള്ളം പോലെ ഇരിക്കുകയാണ്, ഇനി ഫ്രീസറിൽ വെച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങൾ, ഞണ്ടൊക്കെ സൂപ്പറായിട്ടോ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഞണ്ട് കറി വയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ദൊരാത, മീൻ്റെ പേരാണ് ദൊരാത എന്നിട്ടാ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.